ദേവി എന്താണ് പെട്ടെന്ന് ആലോചനയിലായത്? നമ്മുടെ ദൃഷ്ടികൾ ഭൂലോകത്തെ മണികണ്ഠന്റെ പുറകെയായിരുന്നു. അമ്പേ മലീമസമായ മനസ്സുകൾക്കുടമയായിരുന്ന രണ്ട് യുവാക്കളെ കുമാരൻ നിഷ്പ്രയാസം നിർമ്മലീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുന്നു. ഈ ഇളം പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഇരുത്തം വന്ന പ്രകൃതം, ദുഷ്ടരെ ശിഷ്ടരാക്കാനുള്ള വശ്യശക്തി, അത് നമ്മെ വല്ലാതെ അഭിമാനപൂരിതയാക്കുന്നു ദേവ. അതെ, അത് അഭിമാനാർഹമാണ്. കുരുക്ഷേത്രത്തിൽ ഉറ്റവരോടും ഉടയവരോടും യുദ്ധം ചെയ്യില്ലെന്ന് ശാഠ്യം പിടിച്ച അർജുനന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നമ്മുടെ അവതാരമായ ശ്രീകൃഷ്ണന് ദീർഘമായ ഗീതോപദേശം തന്നെ വേണ്ടിവന്നു. 18 അധ്യായം വരെ നീണ്ട ഗീതോപദേശത്തിന്റെ സ്ഥാനത്ത് നമ്മുടെ പുത്രനായ മണികണ്ഠന് 10 നിമിഷമേ വേണ്ടി വന്നുള്ളൂ യുവാക്കളുടെ മനസ്സുമാറ്റം. അത് തികച്ചും അഭിനന്ദനീയം തന്നെ ദേവി. സ്വന്തം സഹോദരിമാർക്കുണ്ടായേക്കാവുന്ന ദുരവസ്ഥ ചൂണ്ടിക്കാട്ടിയല്ലേ കുമാരൻ അവരുടെ മനസ്സ് മാറ്റിയത്. നിത്യബ്രഹ്മചാരിയായ മണികണ്ഠന് ഭാര്യയും മക്കളും സഹോദരങ്ങളും അടങ്ങുന്ന ഭദ്രമായ ഒരു കുടുംബജീവിതത്തെക്കുറിച്ചും നല്ല ഉൾക്കാഴ്ചയുണ്ട്. അതും ശ്ലാഘനീയം തന്നെ. ദേവ, ഇനി എങ്ങനെയാകും കുമാരന്റെ അനന്തര നീക്കങ്ങൾ? ദേവി കാത്തിരുന്ന് കണ്ടോളൂ. ഒത്തുവിനെ അന്വേഷിച്ചു പോയിട്ട് നേരെ അത്രയായി. ഇപ്പോ ഒരുത്തിനെയും കാണാനുമില്ല. ഇനി അവരെ കാത്തു നിന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് കാളുതീറ്റ എടുക്കണം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കുമോളെ? പാൽപ്പായസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട് അല്ലേ അമ്മേ? സ്വന്തം മകള് കളങ്കപ്പെട്ട് ജീവിക്കുന്നത് കാണാൻ ത്രാണിയില്ലാത്ത ഏതൊരു പെറ്റമ്മയും ചെയ്യുന്ന കാര്യമേ അമ്മേ ചെയ്തോളൂ. ഇത് പാപമല്ല അമ്മേ, പുണ്യമാണ്. നിന്നെ മാത്രം ഒറ്റയ്ക്ക് പറഞ്ഞയക്കില്ല മോളെ. അച്ഛനും അമ്മയും നിന്നോടൊപ്പം വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ചിരുന്ന് പായസം കഴിക്കാം. അങ്ങനെ ചെയ്യുന്നത് മഹാപാപമാണമ്മേ. ഞാൻ മരിച്ചു കഴിഞ്ഞാ അച്ഛനും അമ്മയ്ക്കും ഒരു സ്ഥലപുത്രനുണ്ടാവും. അവനെ ലാളിച്ചു വളർത്തി നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാലോ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അവനെ ഓർമ്മിപ്പിക്കണം മാനം കാക്കാൻ വേണ്ടി ജീവൻ ഒടുക്കിയ ഒരു സഹോദരി അവനുണ്ടായിരുന്നു. Hala, hala, hala.
വിഷം ചേർത്ത പായസമൊന്നും കഴിക്കേണ്ട. നിങ്ങളുടെ സങ്കടം കേട്ടിട്ടും വ്യാപാരികൾ സഹായിക്കാൻ കൂട്ടാക്കാതെ സ്ഥലം വിട്ടുവന്ന് ധരിക്കണ്ട. നിങ്ങളെ സഹായിക്കുവാനും ആളുണ്ട്. വണങ്ങേണ്ടത് എന്നെയല്ല, ദേവി മഹാലക്ഷ്മിയെയാണ്. കടുത്ത ദേവീഭക്തിയായ കാളന്തിക്ക് കാളന്തിയുടെ ശക്തി എന്തെന്ന് ഇതുവരെ അറിയില്ല. നിന്നെ മോഹിച്ചു നടക്കുന്ന ജയധർമ്മൻ ഇന്നു രാത്രി നിന്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞിരിക്കും. സമാധാനമായി കഴിയുക, ജയധർമ്മൻ വരും, പക്ഷേ ഒരനിഷ്ടവും സംഭവിക്കില്ല. കാളിന്ത്യ ഒരു നദിയാണ്, ജയധർമ്മൻ എന്ന നാം ഒരു മഹാസമുദ്രവും, നദി ഒഴുകി സമുദ്രത്തിൽ ലയിക്കണമെന്നാണല്ലോ പ്രകൃതി നിയമം. ജയധർമ്മ, ജയധർമ്മൻ്റെ മണിയറയിലേക്ക് കടന്നു കയറാൻ ധൈര്യപ്പെട്ട നീ ആരാണ്? ഈ അറയിൽ തമ്പുരാനും ഞാനും കാളന്തിയും മാത്രമല്ല, മറ്റൊരാൾ കൂടിയുണ്ട്. മറ്റൊരാളോ? അതാരാണ്? അങ്ങോട്ട് നോക്കൂ. മാളികയിൽ ഗാഠനിദ്രയിലായിരുന്ന അമ്മാളു എങ്ങനെ ഇവിടെ എത്തി? നിങ്ങളുടെ മകൾ മാത്രമല്ല, മറ്റൊരാൾ കൂടി എത്തിയിട്ടുണ്ട്. ഇനിയും മറ്റൊരാളോ? അതാരാണ്?
മരിച്ചുപോയ നമ്മുടെ അമ്മ ഇവരെങ്ങനെ പരലോകത്ത് നിന്ന് ഇവിടെ എത്തി? ആരാണ് നീ? നമ്മുടെയും കാളന്തിയുടെയും സ്വകാര്യ സ്വർഗലോകത്തേക്ക് നമ്മുടെ മകളെയും അമ്മയെയും കൊണ്ടുവന്ന് സ്വകാര്യത നശിപ്പിച്ച നീ ആരാണ്? ഏത് മായാജാലക്കാരനാണ് നീ? ഇല്ല, ഈ അപമാനം നാം സഹിക്കില്ല, പൊറുക്കില്ല. ഈ കരയെ കിടുകിടെ വിറപ്പിക്കുന്ന കരനാഥനായ നമ്മെ ഏതോ നികൃഷ്ടനായ ഇന്ദ്രജാലക്കാരനെ വരുത്തി കിടുകിടെ വിറപ്പിക്കുകയോ? ഇല്ല, എല്ലാത്തിനെയും തകർത്ത് കളയും നാം. എന്താ എന്താ എനിക്ക് സംഭവിച്ചേ? എന്റെ മാതാപിതാക്കൾ എവിടെ? നിന്റെ മാതാപിതാക്കൾ ഇവിടെ സുരക്ഷിതരായി ഉണ്ട്. നിനക്കും അരുതാത്തതൊന്നും സംഭവിച്ചിട്ടില്ല. സമാധാനിക്കുക, ആശ്വസിക്കുക. ഒരു മായാജാലക്കാരനെ വരുത്തി നമ്മെ അമ്പയെ എളുപ്പ്യനാക്കിയിരിക്കുന്നു. നമ്മുടെ മകൾ അമ്മാളുവിനെയും പരലോകവാസിയായ നമ്മുടെ അമ്മയെയും കാളന്തിയുടെ അറയിൽ വരുത്തിയ ആ മ്ലേച്ഛനായ ഇന്ദ്രജാലക്കാരനാര്? നമ്മുടെ ആഗ്രഹത്തിന് ഭംഗം വരുത്തിയ ആ കുതന്ത്രക്കാരനാര്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങൾ ഇന്ദ്രജാലക്കാരനൊന്നും വരുത്തിയിട്ടില്ല തമ്പുരാനെ. ഞങ്ങൾക്കൊന്നും അറിയില്ല. അറിയില്ലേ? കാപട്ടിയ പരിശകളെ, കളവു പറയുന്ന നീയൊന്നും അടുത്ത സൂര്യോദയം കാണാൻ പോകുന്നില്ല. കാളന്തിയെ നാം കൊണ്ടുപോയിരിക്കും. നമ്മുടെ മോഹം സഫലമാക്കിയിരിക്കും. വായോട്ട് പാറയോ ചലിക്കാത്ത പ്രതിമയോ ഇവിടെയും ഇന്ദ്രജാലക്കാരന്റെ മായാവിദ്യയോ? വായോട്ട് വരാനിങ്ങോട്ട്. നിന്നോട് വരാനല്ലേ പറഞ്ഞത്? വാ. അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ് ഞാൻ. നിങ്ങളെപ്പോലുള്ള മനുഷ്യ ആധമന്മാരെ മനുഷ്യത്വം പഠിപ്പിക്കാൻ പിറന്ന മായാജാലക്കാരൻ തന്നെയാണ് ഞാൻ. നിങ്ങൾ അല്പനേരം പുറത്തു നിൽക്കണം. ഭയപ്പെടുന്നതെന്തിന്? അരുതാത്തതൊന്നും സംഭവിക്കില്ല.
നിങ്ങൾ കാളന്തിയെ സൂക്ഷിച്ചു നോക്കൂ. മകളാണ്, അമ്മയാണ്, സർവജഗത്തിനും മാതാവായ ദേവിയാണ്. ആ സത്യം ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലായി മകളെ, നീ ദേവിയാണ്. നമ്മുടെ അവിവേകത്തിന് നീ മാപ്പ് നൽകണം. സർവാഭരണ വിഭൂഷിതയായ ലക്ഷ്മി ദേവിയായി മാറുന്നത് നാം കണ്ടു. നമ്മുടെ മകളെയും അമ്മയെയും കണ്ടു. സ്ത്രീ മകളാണ്, മാതാവാണ്, ദേവിയാണ്, പൂജിക്കപ്പെടേണ്ടവളാണെന്ന മഹാസത്യവും നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പെൺകുട്ടിയെയും നാം മോഹിക്കില്ല, നശിപ്പിക്കില്ല. നമ്മുടെ കിരാത പ്രവൃത്തി മൂലം ദുഃഖത്തിലാണ്ടുപോയ കുടുംബങ്ങൾക്കെല്ലാം ജീവിക്കാനുള്ള വക നാം ദാനമായി നൽകുന്നതുമായിരിക്കും. അങ്ങ് അന്യനാട്ടുകാരനും അതിദിവ്യനുമാണെന്ന് മനസ്സിലായി. എവിടെ നിന്ന് വരുന്നു? അങ്ങ് ആരാണ്? അടിയന്റെ ആരാധന മൂർത്തിയായ ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം ഈ ഭവനത്തിൽ നിറഞ്ഞു നിന്നത് അങ്ങയുടെ ദിവ്യശക്തി കൊണ്ടാണ്. അങ്ങ് അടിയന്റെ മാത്രമല്ല, ഈ ദേശത്തിലെ സർവ പെൺകുട്ടികളുടെയും രക്ഷകനാണ്. ആബാലവൃദ്ധൻ ജനങ്ങളുടെയും രക്ഷകൻ അങ്ങ് ആരാണ്? അന്നം യാചിച്ചു വന്ന അങ്ങയോട് അപമര്യാദയായി പെരുമാറിയവളാണ് ഞാൻ. മാപ്പ് തരണം. അങ്ങയോടൊപ്പം വന്ന സുഹൃത്തുക്കളെവിടെ? അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും പന്തള രാജ്യത്ത് അരാജകത്വമാണ് നടക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞത് ഓർക്കുന്നു. ഈ നാടിന്റെ സങ്കടം മനസ്സിലാക്കി അതിന് ശാശ്വത പരിഹാരമുണ്ടാക്കുവാൻ എന്നെയും കൂട്ടുകാരെയും ഇങ്ങോട്ട് അയച്ചത് പന്തള മഹാരാജാവാണ്. പന്തളരാജൻ പ്രജാവത്സലനാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ. അക്രമികളെ കാരാഗ്രഹത്തിൽ അടയ്ക്കണമെന്ന് കുറിമാനം തന്നതല്ലാതെ മറ്റൊന്നും കുമാരൻ അടിയനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ആരാണ് കൊലയാളികളെ അയച്ചതെന്ന് കുമാരന് നന്നായി അറിയാമെന്ന്
കുമാരന്റെ മുഖഭാവം കണ്ട് അടിയന് മനസ്സിലായി.